വിധവാന്ന് പറയുന്നത്. എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്ന മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്ന്, ഞങ്ങളുടെ രജിസ്ട്രേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിള്ളേറ്റ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എൻഗേജ്. ഷാജിദ ഷാജി, അപ്പൊ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ, കുറച്ച് ആളുകൾക്ക് മുന്നേ ഒരു സഹതാപ തരംഗം കൊണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ഷാജിദ ഷാജി എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇവർക്ക് ഈ സഹതാപം വരാനായിട്ടുള്ള കാരണം എന്താന്ന് നോക്കണെങ്കിൽ, ഇവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ മരിച്ചതാണ്. അപ്പൊ ഇവര് മരിച്ചതിനെ പറ്റിയിട്ട് ഇവർ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നിട്ട് പറയും. അതേപോലെ തന്നെ ഇവർക്ക് 5 മക്കളുണ്ട്. അപ്പൊ ഈ ഒരു അമ്മയായിട്ടിരിക്കെ 5 മക്കളെ നോക്കി വളർത്തണം, പിന്നെ അവരെ 2 മക്കളെ ഇവർ അനാഥാലയത്തിൽ വിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവർ ആ ഒരു സമയത്തൊരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ അതുവഴി അത്യാവശ്യം ഇവർക്ക് ഇങ്ങനെ ഭയങ്കര രീതിക്ക് എല്ലാവർക്കും കാണുന്ന ആർക്കായാലും മനസ്സാക്കിയുള്ള ആർക്കായാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവസാനം പാവം തോന്നിയിട്ട് എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഭൂരിഭാഗം പേരും, ഭൂരിഭാഗം പേരുന്നല്ല, അത്യാവശ്യം എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇവരുടെ എല്ലാവരും സപ്പോർട്ട് കിട്ടിയിട്ട് അതുവഴി ഇവരങ്ങ് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മാറി. പിന്നെ അത്യാവശ്യം ഒരു അഹങ്കാരവും അതേപോലെ തന്നെ ഇവരുടെ ഇപ്പൊ ഈ ആരാണോ സപ്പോർട്ട് ചെയ്തത്, അതായത് ഇപ്പൊ പാല് കൊടുത്ത വഴിക്ക് കൊത്താന്ന് പറയില്ലേ, അപ്പൊ അതേപോലത്തെ പരിപാടിയൊക്കെ പിന്നെ കാണിക്കാൻ തുടങ്ങി. ഇവര് ഇവരുടെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ തന്നെ ഒരു കുറ്റം പറയാനും അതേപോലെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നവരെ കുറ്റം പറയാനും അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ ഇവരുടെ പിന്നെ ഒരു പോക്ക്. അപ്പൊ ഇവർ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ്. പിന്നെ കുറേ കമൻറ്റിലില്ലേ, വിധവയാണെന്നുള്ള കമൻറ്റ് വന്നു. ഇനി വിധവാന്ന് പറയില്ല, എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്ന മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്ന്, ഞങ്ങളുടെ രജിസ്ട്രേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. ഇപ്പം എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിള്ളേറ്റ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എൻഗേജ്, എന്താ പറയുക, മെഹർ ഇട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട. എന്തിനാണ് ഇങ്ങനെ വിധവ വിധവ പറയുന്നത്? ഇപ്പോൾ വിധവയല്ല, അപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണ്. അപ്പോൾ അത്രയൊക്കെ പറയാമല്ലോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. സാധാരണ ഈ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീനെ നമ്മളെല്ലാരും വിധവാന്ന് തന്നെയാണ് പറയുന്നത്. അതിന് ഇനി വേറൊരു വാക്ക് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ സാ നോർമലി പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എവിടെയാണ് തെറ്റ്? പിന്നെ അവർക്ക് വിധവാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വിധവാന്ന് വിളിക്കല് ഓക്കെ, അത് ഇഷ്ടമല്ലാന്ന് അവർ പറയുന്നു. പിന്നെ ഇവർ ഈ കല്യാണം കഴിച്ചു, അതായത് എന്റെ നിക്കാഹ് കഴിഞ്ഞതാണെന്നൊക്കെ ഇവർ ഏതാണ്ട് ഭയങ്കര അഹങ്കാരത്തോടെ അതേപോലെ തന്നെ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടാടാ എന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതി, അതായത് ഇങ്ങനെയൊക്കെ ഇത്രയും ഇതായിട്ട് പറയേണ്ട കാര്യം എന്നാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു ടൈമല്ലേ? ആ ഒരു ടൈമിനകത്ത് നിങ്ങൾ ഇത് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി കല്യാണം കഴിച്ച അങ്ങനത്തെ രീതിക്കാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു സമയത്ത് അതായത് ഇതിന് മുന്നേ ഇവര് മറ്റേ ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞാർന്നല്ലോ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇവര് ആ മെയിനായിട്ട് ആ ഒരു ഇന്റർവ്യൂ ഇത്ര റീച്ച് ആവാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവരെ ഭർത്താവിനെ ആരൊക്കെയോ അതായത് ഇവരുടെ കുടുംബക്കാര് ചേർന്നിട്ട് ചതിച്ചതാണ്, അപ്പൊ അങ്ങനെയാണ് ഭർത്താവ് മരിച്ചത് എന്നൊക്കെ ഉള്ള രീതിക്കാണ് ആ ഒരു ഇന്റർവ്യൂവിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ആ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് ഈ ഇത് ഇത്രയും റീച്ച് കിട്ടാനൊക്കെ ഒരു കാരണമായിട്ടുള്ളത്. അപ്പൊ ഇനി ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു തംബ്നെയിൽ നമ്മൾ ആ ഒരു ടൈമിനകത്ത് വന്നേക്കണം നമ്മൾ നോക്കണേണെങ്കിൽ, എന്റെ ഇക്കായെ അവർ ചതിച്ചു, ഇക്ക മരിച്ചതല്ല, എന്റെ 5 മക്കളിൽ 2 ആളെയും എത്തിയും ഖാനയിൽ വിട്ടു എന്ന് പറഞ്ഞിട്ട് അവരൊരു അതായിരുന്നു എന്റെ തംബ്നെയിൽ എന്ന് പറഞ്ഞ. അപ്പൊ ആ ഒരു തംബ്നെയിലിനകത്ത് തന്നെ ഉണ്ട് അതായത് ഇവരുടെ ഭർത്താവിനെ ചതിച്ചു അങ്ങനെയാണ് അല്ലാണ്ട് മരിച്ചതല്ല എന്നുള്ള രീതിക്കാണ് അവർ തംബ്നെയിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനത്തെ തംബ്നെയിലിൽ തന്നെ അവരൊരു സഹതാപം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനെ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്താണ് തംബ്നെയിൽ കൊടുക്കുള്ളൂ, ഈ ഇവരെന്താണോ ഇവരുടെ വീഡിയോനകത്ത് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് എന്താണോ തംബ്നെയിലിനകത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു സാധനം തന്നെയുള്ള ആൾക്കാരും തംബ്നെയിലിനകത്ത് കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഇസ്മി കായ്സ് എന്ന് പറയുന്ന പുള്ളിയാണെങ്കിലും പുള്ളിയുടെ ഒരു തംബ്നെയിൽ ഞാൻ ഇവിടെ വെക്കാം, പുള്ളി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് എവിടെയെങ്കിലും ഒരു തെറ്റിടുന്നതെന്ന് എനിക്ക് തോന്നുന്നുള്ളത് കണ്ടിട്ട്. അപ്പൊ ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളും പലരും ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിനകത്ത്, പലരും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ കൂടെ തന്നെയാണ് ഇവർക്ക് ഇത്രയും റീച്ച് കിട്ടാനായിട്ട് ഒരു കാരണമായിരിക്കുന്നത്. അപ്പൊ അതുവഴിയാണ് ഇവരുടെ ചാനലിനകത്തേക്ക് ആൾക്കാർ വന്നതും അത്യാവശ്യം ഇപ്പൊ അത്യാവശ്യം 100,000 മുകളിൽ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഈ ഒരു റീച്ചിനകത്തേക്ക് എത്താൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിനകത്ത് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്നും കണ്ടു. അസ്സലാമു അലൈക്കും. അപ്പോ
ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്താ പറയാനുള്ളത് വെച്ചാല്, ഞാനിടുന്ന വീഡിയോസിന്റെ കട്ട് കട്ട് വീഡിയോസ് എടുത്തിട്ടിട്ട് ഈ ഇറ്റ്സ് മീ ഗൈസ്, സ്നാപ് ടാൾക്കർ, അങ്ങനെ എന്തോ സ്നാപ് ടാൾക്കർ അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് യൂട്യൂബർമാരുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്ന വീഡിയോസൊക്കെ അതിന്റെയൊക്കെ കട്ട് പോർഷൻ എടുത്തെടുത്തിട്ടിട്ട് വീഡിയോസ് ഇടുമ്പോൾ, പിന്നെ നിങ്ങൾ അതിന്റെ തമ്പനെയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലാണ്ട് നിങ്ങൾ തോന്നിയ പോലെ ഞാൻ അതിൽ എന്റെ ജീവിത കഥ ഫസ്റ്റ് മുതലുള്ള ഞാൻ ഇന്റർവ്യൂവിൽ കൊടുത്തിരിക്കുന്ന എന്റെ ജീവിത കഥയാണ്, അതിനെ തമ്പനെയിലാക്കിയിട്ട് എന്റെ ഇക്കാന്റെ മരണകാരണം, എന്റെ ഇക്കാന്റെ വീട്ടുകാർ, അങ്ങനെ ഒരിക്കലും ഞാൻ അതിൽ നിങ്ങളപ്പൊ ഈ ഇക്കാന്റെ മരണത്തിന് കാരണം അവരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താണ് പറഞ്ഞത് ആ ഒരു ഇന്റർവ്യൂവിനകത്ത്? നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞ എന്റെ ഇക്കാനെ അവർ ചതിച്ചതാണ്, അപ്പൊ ചതിച്ചതാണെന്നും നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അത് കാരണം ഇക്കാന് ഭയങ്കര രീതിയിലുള്ള ഫിനാൻഷ്യൽ ലോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കാരണമാണ് ഇക്ക മരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് പറഞ്ഞിട്ട് നിങ്ങൾ പറയണേണ, അപ്പൊ ഇൻഡയറക്ട്ലി നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അവരാണ് ഇതിനുള്ള ഉത്തരവാദികൾ എന്നുള്ള രീതിക്ക് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ആ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ തമ്പ്നെയിൽ അടക്കം, തമ്പ്നെയിലകത്ത് വെച്ചിങ്ങനെ ക്യാപ്ഷൻ അടക്കം അത് തന്നെയാണ്. അതായത് എന്റെ ഇക്കാന് ചതിച്ചതാണ്, ചതിച്ച് അല്ലാണ്ട് മരിച്ചതല്ല എന്നുള്ള രീതിക്കാണ് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ആൾക്കാർ എന്തുകൊണ്ട് അതിനകത്ത് ഇപ്പൊ ഈ തമ്പ്നെയിൽ ഇട്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് അതിനകത്ത് തെറ്റ് കാര്യം? നിങ്ങൾക്കത് പറയാം, നിങ്ങൾക്കത് വിറ്റ് ഇതാക്കാം, എങ്കിൽ പിന്നെ ആൾക്കാർക്ക് എന്തുകൊണ്ട് അതിനകത്ത് ക്യാപ്ഷൻ ഇട്ടുകൂടാ? ഇല്ല, അത് വീഡിയോ വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. അതിന്റെ കട്ട് പോർഷൻ ഓരോരുത്തരും എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ്, അതും നമ്മളോടൊന്നും ചോദിക്കാണ്ട്, നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ട് എടുത്തിടുന്ന ആൾക്കാരാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ. ഇത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇടണ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കഥ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പറയുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഒരു കണ്ടന്റ് ആക്കി എടുത്തിടുന്നുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മളോട് നമ്മുടെ വീഡിയോസ് ഇടട്ടെ എന്ന് പോലും ഒരു ചോദ്യം ചോദിക്കാതെ ഇടുന്ന ആൾക്കാരാണ്. പിന്നെ അവരതാണ് കണ്ടന്റ്, മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് ആക്കി ഇടുന്നവരാണ്. ഇപ്പൊ ഈ പറയുന്നത് അത് കൊള്ളാം, നല്ലൊരു ഇതാണ്. കാര്യം ഇപ്പൊ യൂട്യൂബർമാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കണ്ടന്റ് എടുത്ത് ജീവിക്കുന്നവരാണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങൾ, അതായത് നിങ്ങളുടെ ഇപ്പൊ ഈ കുടുംബക്കാരെയും അതേപോലെ അവരുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്രയും റീച്ച് ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടുകാരുടെ തന്നെ അവരുടെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്, അപ്പൊ അത് കാണുന്ന നമുക്കത് പറഞ്ഞുകൂടാ? അങ്ങനെയാണ് ഇവർ പറഞ്ഞു വരുന്നതിന്റെ ആ ഒരു ഉള്ളടക്കം അതാണ്. അതായത് എനിക്ക് പറയാം, എനിക്ക് പറഞ്ഞതിനകത്ത് റീച്ച് ഉണ്ടാക്കാം, പക്ഷേ നിങ്ങൾ ആരോട് പറയാൻ പാടില്ല, നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ബാക്കി ഞാന് എന്താ പറയാ, എന്റെ ഇക്കാന്റെ വീട്ടുകാരനായിട്ട് ഞാനൊരു അറ്റാച്ചും, അല്ലെങ്കിൽ അവര് ഞാൻ അവരെയും വിട്ടതാണ്, അവരെന്നെയും വിട്ടതാണ്. അപ്പൊ ഞാനും മക്കളും അവർക്കും ഒരു ശല്യമില്ല, അവരെ ഞങ്ങൾക്കും ഒരു ശല്യമല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കൊടുത്തിട്ടിട്ട് ഇക്ക മരിക്കാൻ കാരണം ഇക്കാന്റെ വീട്ട്, ഇക്ക മരിക്കാൻ കാരണം ഇക്കാന്റെ വീട്ടുകാരല്ല, ഇക്കാക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങള്, ഫിനാൻഷ്യൽ ഓരോ പ്രശ്നങ്ങള്, എന്താ പറയാ, കുടുംബത്തിൽ വരുന്നതുകൊണ്ട് അവർക്ക് ആ ടൈമിൽ തോന്നി അവര് ഓക്കെ. ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് പറയണതെന്നുള്ളതാണ് അതിന്റെ ഒരു ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ തന്നെയാണ് അത്, അതായത് ഇപ്പൊ ഈ ഇക്കാന്റെ വീട്ടുകാരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വലിച്ചിടാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ഇന്റർവ്യൂവിനകത്ത് പോയിട്ട് നിങ്ങളുടെ ഇക്കാന്റെ വീട്ടുകാരെ നിങ്ങളെ ഇവരെ ചതിച്ചു എന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇതും പറയുന്നത്, അതായത് അങ്ങനെ അവര് ചതിച്ചത് മരിച്ചതല്ല എന്റെ ഇക്ക എന്നുള്ള രീതിക്ക് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ഇത് മാറ്റി മാറ്റി പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ച ആൾക്കാരെ പോലും നിങ്ങളിപ്പ അവരെ തള്ളി പറഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ, ഇത് എന്ത് രീതിക്കുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ള? നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാം. എന്റെയൊക്കെ ഒരു വീഡിയോസ് ഇടുമ്പോഴേക്കും 42K 50K വ്യൂസ്, അല്ലെങ്കിൽ 100,000 വ്യൂസ്, 200,000 വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലും നിങ്ങൾക്ക് ഡോളറും കയറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് പിന്നീട് പ്രശ്നങ്ങളായി തീരുന്ന രീതിയിലാവരുത്. നിങ്ങൾ അതിന് കാശുണ്ടാക്കുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് കാശ് ഉണ്ടാക്കുന്നതും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്റെ മക്കളുടെയും കാര്യത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ
നിങ്ങൾ ജീവിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നിങ്ങളെ ഈ പറഞ്ഞ, അതായത് നിങ്ങളെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു ഈ യൂട്യൂബർമാരെന്നാണ് നിങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പൊ ഈ ഭർത്താവിന്റെ വീട്ടുകാരെ വെച്ചിട്ടല്ലേ നിങ്ങൾ കാശുണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമില്ല, ബാക്കിയുള്ളവർ അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ഇത്രയ്ക്ക് പ്രശ്നം? എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചവരെ പോലും, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ പോലും ആണ് നിങ്ങൾ ഇപ്പൊ ഈ കുറ്റം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു കണ്ട ഇനി എന്നെ വിധവാന്ന് പറയരുത്. അപ്പൊ ഇത്രയും ഇതൊക്കെ ആവേണ്ട കാര്യം എന്താണ്? അതായത് കുറെയൊക്കെ ഇപ്പൊ ഈ നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത്രയും മോശം കാര്യമൊന്നുമല്ല. ഇപ്പൊ ഈ കായ്സിനെയൊക്കെ പറ്റിയിട്ട്, മെയിനായിട്ട് കായ്സിനെയൊക്കെ പറ്റിയതാണ് ഈ പുള്ളിക്കാർ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ചെയ്ത് പോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർക്കെല്ലാം ഫിനാൻഷ്യൽ ഗ്രോത്തും ഇതുവഴി ഉണ്ടാവും. ഇപ്പൊ പൈസക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പണിയുന്നത്. നിങ്ങളടക്കം നിങ്ങൾ ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടി തന്നെയല്ലേ നിങ്ങൾ വീഡിയോ ഇടുന്നത്? അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നോക്കുന്ന എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ വിമർശിച്ച് നിങ്ങളെന്തെങ്കിലുമൊക്കെ വിമർശിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കൂടെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്കും പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കണ്ടപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. പലർക്കും അടുത്തൊരു വീഡിയോ കണ്ടിരിക്കും.